ശാസ്ത്രീയമായ രീതിയിൽ മുയലിനെ വളർത്തിയത് വളരെ വളരെ ലാഭകരമാണ്. മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഇഞ്ചിയാ ചതച്ചത്, ഇച്ചിരി ശകലം കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. രോഗം വരയ്ക്കാൻ വേണ്ടി വരാതിരിക്കാൻ നമ്മൾ നോക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമ്മളൊരു മുയൽ ഫാമാണ് കാണുന്നതെന്ന്. ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ജോ സാറ്. അപ്പോൾ സാറിന് നമ്മുടെ വീഡിയോയിലെ കണ്ടൻ്റൊക്കെ പറഞ്ഞു തരാൻ, അതായത് വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഇതാണ് നമ്മുടെ മുയലിന് ഒരാൾ അംഗം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവൻ്റെയൊക്കെ വിശേഷങ്ങളാണ് സാറെന്ന് പറയുന്നത്. അപ്പോൾ സാറ്, സാറ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. ഇനി നമുക്ക് അറിയേണ്ടത്, എത്ര വർഷമായി മുയൽ കൃഷി തുടങ്ങിയിട്ട്? മുയൽ കൃഷി ശരിക്കും തുടങ്ങിയിട്ടിപ്പോൾ ഒരു 2 വർഷമായി. നേരത്തെ 10 വർഷം മുമ്പ് മുയൽ ഉണ്ടായിരുന്നു, ഞാൻ ഇടക്കാലത്ത് നിർത്തിയായിരുന്നു. പക്ഷേ അത് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം രോഗങ്ങളൊന്നുമില്ല, നല്ല രീതിയിലാണ് നോക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ മുയലിനെ വളർത്തിയത് വളരെ വളരെ ലാഭകരമാണ്. ആ വീട്ടിൽ അതുപോലെ നമുക്കിതിൻ്റെ ആരോഗ്യം നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യം നോക്കണം, ക്ലീനിങ് വളരെ നന്നായി ചെയ്യണം, അല്ലെ ഫംഗസ് രോഗം ഉണ്ടാവും. ഫംഗസ് രോഗം ഉണ്ടായി മുയലുകൾ ചത്തുപോകും, കുഞ്ഞുകളൊന്നും രക്ഷപ്പെടുകയില്ല. ഇപ്പോൾ ഇതിൽ ഒരു കുഴപ്പമില്ല. നമ്മളിത് ഞാൻ വളരെ സ്വാഭാവികമായ രീതിയിലുള്ള വളർത്തലാണ്, അല്ലാതെ പെല്ലറ്റ് ഒന്നും കൊടുക്കാറില്ല, ആർട്ടിഫിഷ്യൽ ഫുഡ് ഒന്നും കൊടുക്കാറില്ല. ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുക്കാറില്ല. നമ്മൾ ഇതിന് കൊടുക്കുന്നത്, നമ്മള് തലേദിവസം ഗോതമ്പ് മേടിച്ച് തലേദിവസം വെള്ളത്തിലിടും, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതിനെ പുഴുങ്ങി, കൊടുക്കുന്ന പുഴുങ്ങി ഇച്ചിരി അതിൻ്റെ അകത്ത് ഇച്ചിരി നല്ല രീതിയിലുള്ള മഞ്ഞൾപ്പൊടി, നമ്മുടെ പറമ്പിലുള്ള പൊടിച്ചെടുക്കും, അതെ ആ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഇഞ്ചി ചതച്ചത്, ഇച്ചിരി ശകലം കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയോട് കൊടുക്കാൻ രോഗപ്രതിരോധ ഉണ്ടാകും, അതുപോലെ അതിന്റെ വിരകളൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഇട്ടാണ് പുഴുങ്ങിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു രോഗവും ഇല്ലാത്തില്ല. മുയലൊക്കെ നല്ല ഇഷ്ടപൂതോടെ തിന്നുന്നുണ്ട്. അത് നല്ല ബെല്ലറ്റൊക്കെ ഉപയോഗിക്കുന്നേക്കാളും ബെല്ലറ്റ് എന്തെല്ലാം കണ്ടത് നമുക്ക് അറിയത്തില്ല. യൂറിയയുടെ കണ്ടന്റ് ഒക്കെ ഒത്തിരി ഉണ്ട്. ആ യൂറിയയുടെ കണ്ടന്റ് ഒക്കെ ചെന്നാൽ മുയലിനൊക്കെ നല്ലതല്ല. ഒത്തിരി ആൾക്കാർ ബെല്ലറ്റ് ഉപയോഗിക്കും, ബെല്ലറ്റ് ഉപയോഗിക്കും പറയും. ഫീഡ് ബ്രീഡേഴ്സ് ഒക്കെ ബ്രീഡേഴ്സ് നിർബന്ധിച്ച് അവർക്ക് ലാഭത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയാ. ചെറിയ ബോക്സ് ഉണ്ട്, ബോക്സിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു നേരം തിരി കൊടുക്കുക, ഒരു നേരം വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കാൻ സംവിധാനം ഒക്കെ ഉണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുള്ളൂ. നാച്ചുറൽ ഫാമിംഗ് ആണ്, നാച്ചുറൽ റാബിറ്റ് ഫാമിംഗ് ആണ്. അപ്പം ഒരു നേരം നമ്മൾ ഈ പിന്നെ ഗോതമ്പ് പുഴുങ്ങി കൊടുക്കുന്നു, ഒരു നേരം വൈകുന്നേരം ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കുന്നു, ഇഷ്ടംപോലെ വെള്ളം. വെറും പച്ചവെള്ളം, പച്ചവെള്ളം കഞ്ഞവെള്ളം വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കും കഞ്ഞവെള്ളത്തിനകത്ത്. പിന്നെ വൈകുന്നേരം നല്ല മഴക്കാലത്താണ് ഇഷ്ടംപോലെ പുല്ലുണ്ട്, പുല്ലൊക്കെ മറ്റു പള്ള കാടുകളൊക്കെ ഉണ്ട്, അതെല്ലാം വെട്ടി കൊടുക്കും. ഇപ്പം തീറ്റ ഇല്ലാതുകൊണ്ട് ഇപ്പം ഈ പ്ലാവിന്റെ ഇലയാണ്, പ്ലാവിന്റെ വില ചുമ്മാ വെട്ടിയിട്ട്, അതായത് കൂമ്പ് ഭാഗമാണോ കൊടുക്കുന്നത് അതോ കൊടുക്കാം? പക്ഷെ പെട്ടെന്ന് കൊടുക്കരുത്, അത് കറയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ചുമ്മാ തീറ്റി പുല്ലായാലും മഴക്കാലത്ത് പുല്ലായാലും കാടായാലും ഒരു ദിവസം ഒന്ന് ഒന്ന് തണലത്ത് ഉണങ്ങി, തണലത്തിട്ട് ഉണക്കിയ ശേഷമേ കൊടുക്കാവുള്ളൂ. തീരെ ഉണങ്ങണ്ട, ഒന്ന് വാടണം. അല്ലാതെ ജീവികൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. മൊയിലിന് അങ്ങനെ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മൊയിലിന് തോറ്റു പിടിക്കുകയോ രോഗങ്ങളൊക്കെ പിടിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മൊയിലിന് ഗർഭിണിയാകാൻ സമയത്ത്, അതായത് കണ്ടന്റെ കൂടെ കണ്ടനെ ചക്കയിലും മാറി മാറിയാണ് ഓരോ വീട്ടിലും ഓരോന്ന്. ഇവിടെ കൊത്ത് ഒത്തിരി ഉള്ളതുകൊണ്ട് എനിക്ക് സൗകര്യത്തോണ്ട് ഒരുമിച്ചിട്ട് ഒരു കുഴപ്പമൊന്നും വഴക്കൊന്നും ഇല്ല, സ്നേഹത്തോടെ കഴിയുന്നു, ഒരു രോഗമില്ല, അതിന് പ്രത്യേക കെയർ ഉണ്ട്. അതിന് അതിന് ഫുഡിൻ്റെ കൂടെ പിണ്ണാക്ക് കൊടുക്കാം, ഇച്ചിരി പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അല്പം, അല്പം കടലപ്പിണ്ണാക്കും കോതമ്പ് തവിട് ചോളത്തവിടൊക്കെ ചേർത്തിട്ട് അതിനടുത്ത് ഇച്ചിരി കാൽസ്യം പൊടിയോ അല്ലെങ്കിൽ കാൽസ്യത്തിന് സിറപ്പുണ്ട്, കാൽസ്യം കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചേർത്ത് ഈ പിന്നെ ബ്രീഡ് ചെയ്യുന്ന മുയലുകൾക്ക് പ്രത്യേകിച്ച് അതിന്റെ ചക്കിയും കണ്ടനും കൊടുക്കും. കൊടുത്താൽ മാത്രമേ 30 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല വളർന്നു വരുള്ളൂ, നല്ല ശക്തിക്ക് വളരുള്ളൂ. 30 ദിവസം കുഞ്ഞുങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടാണെങ്കിൽ ഇതുപോലെ കാൽസ്യം ചേർത്ത് കുട്ടികള് നമുക്ക് അവനെ കൂട്ടിലോട്ട് വിട്ടോട്ടേക്കാണ്. ഗ്രേ ജയന്റ് ആണ് സാർ. അതിനെ പ്രോപ്പറായിട്ട് പിടിക്കുന്നത്? ആ പ്രോപ്പറായിട്ട് പിടിക്കുന്നത് ഇങ്ങനെയാണ്, മുയലിനെ പിടിക്കേണ്ടത്, ചെവിയെ പിടിക്കരുത്. എല്ലാരും ചെവിയെ പിടിക്കുന്നു, മുയലിനെ കേട്ടോളൂ. ഇത് രണ്ട് ഇത് വൈറ്റ് ജയന്റ് ആണ്, ഗ്രേ ജയന്റ് ഉണ്ട്. ഇതൊരു ചെവിയെ പിടിക്കുമ്പോ അത് ദോഷമാണെന്നാണ് പറയുന്നത്. ആ ചെവിയെ പിടിച്ചാൽ അതിന്റെ കസേരകൾ പോകും. ഓ അതിന് പിടിക്കുക, നടുക്കാണ് പിടിക്കേണ്ടത്. കൂട്ടിച്ചിരി കൂടുതലുണ്ട് എനിക്ക്, കൂടിനി കൂടുതലായിട്ട് വ്യാപിപ്പിക്കണം. നിങ്ങളൊക്കെ നല്ല ഒത്തിരിയുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത സ്നേഹക്കാരാണ്, വലിയ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ആ അവിടെ വേറെ സെഷൻ ഉണ്ട് മുകളിലോട്ട്, പല കുഞ്ഞു പല ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ
സൗജന്യമായ നിരക്കുകളൊക്കെ കൊടുക്കാറുണ്ട്. വിൽപ്പനയ്ക്കും കൂടെ വിൽപ്പനയ്ക്ക് ഇറച്ചിക്കും. കോവിഡ് കാലത്തൊക്കെ ഇഷ്ടപോലെ ആൾക്കാർ വളർത്തുന്നു. ഇപ്പം ചില പമ്മലാണ്, അതിന് നമ്മൾ കണ്ടെത്തണം, വിപണി കണ്ടെത്തണം. ഹോട്ടലുകാരെ മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞു പോയാൽ ഇടിഞ്ഞു പോയിരിക്കും. നമ്മൾ ഉപയോഗിക്കണം ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത ലെസ് കൊളസ്ട്രോൾ, ഹൈ പ്രോട്ടീൻ കണ്ടന്റ്. കൊളസ്ട്രോൾ അതായത് ഈ പ്രമേഹ രോഗികൾക്ക് മാർക്കും കഴിക്കാവുന്നതാണ്. വൈറ്റ് മീറ്റ് ആണ്, റെഡ് മീറ്റ് അല്ല. റെഡ് മീറ്റ് കഴിച്ചാൽ പല പ്രശ്നങ്ങളുണ്ടാകും. റെഡ് മീറ്റ് അധികം കഴിച്ചാൽ യൂറിക് ആസിഡ് പോലെ യൂറിക് ആസിഡ് എനിക്കുണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ റെഡ് മീറ്റ് ഒഴിവാക്കി ഇതുപോലെ വൈറ്റ് മീറ്റ്, അതായത് മുയലിന് മുയലിറച്ചിക്ക് വെള്ള ഇറച്ചി, ആ ഇറച്ചി ഒട്ടും കൊഴുപ്പില്ല, പ്രോട്ടീൻ കണ്ട് ഭയങ്കരമാണ്. അപ്പൊ അത് ആർക്കും കൂട്ട് നല്ല ഫ്രൈ ചെയ്തോ റോസ്റ്റ് ചെയ്തോ കഴിക്കാം. ആ കപ്പയോടെ കഴിച്ചു നോക്കുക, രുചികരമാണ്. നമ്മൾ കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക, പിന്നെ കടകളിൽ കൊടുക്കുക. ഈ കടയിൽ പോയി ബ്രോയിലർ ഫാമിലെ ബ്രോയിലർ ഇറച്ചിയോ അല്ലെങ്കിൽ പോത്തിറച്ചിയോ ഒക്കെ എന്തെല്ലാം കെമിക്കൽസാണ് ഈ കുമ്മായൊക്കെ ചേർത്ത് എന്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പരിപാടികളാണ്. നമ്മൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ഇഷ്ടമാണ് ഉണ്ടാകാം, കൊന്നു തിന്നാൻ പറ്റും. പാവങ്ങളുടെ സ്നേഹമോ ഓർക്കുമ്പോൾ കൊല്ലാൻ തോന്നുന്ന പക്ഷേ കൊന്നിടണം. ഒരു ഒന്നര ഒരു ഒന്നര വയസ്സൊക്കെ ഒരു ഒരു വയസ്സാണ് കണക്ക്. അതെയല്ലേ? ആ മൂത്ത് പോയാൽ അത്ര അത്ര നല്ലതല്ല. ചെറുപ്പമായി ഒരു ഒന്നര രണ്ടര കിലോ ഒക്കെ ആവും. രണ്ടര കിലോ ഒക്കെ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അങ്ങനെ ചെയ്യണം. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് മുയലിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട. ആ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് അവരെ ഒരു മുറി തള്ളെ ഒരു മുറിയിലാക്കണം പ്രസവിക്കുന്ന സമയത്ത്. അത് ബ്രീഡ് ശേഷം തള്ളെ മാറ്റി വന്നിട്ട് തള്ളയ്ക്ക് നല്ല തീറ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞു നല്ല രാവിലെ നല്ല തീറ്റ് ഗോതമ്പ് തവിട് ഗോതമ്പ് അവിടെ പിണ്ണാക്ക് അതിലോടൊപ്പം നമ്മിച്ച് ചിലപ്പം കാൽസ്യത്തിൻ്റെ ഒസാമിയം പോലുള്ള സിറപ്പുകളുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രോവി പ്ലസ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്ന മുയലിൻ്റെ വളർച്ചയ്ക്ക് നല്ല വളർച്ചയ്ക്ക് നല്ല മുയൽ നന്നായിട്ട് വളരും. പിന്നെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നല്ല തീറ്റ് കൊടുക്കണം. ഒത്തിരി ചോറ് വീട്ടിലെ ഉള്ള വേസ്റ്റ് ചോറെല്ലാം ഇട്ട് കൊടുക്കരുത്. ചോറൊക്കെ കൊടുത്താൽ അവർക്ക് ദേഹത്തിൽ പ്രശ്നം ഉണ്ടാകും, പുണ്ണ ഫംഗസ് ഒക്കെ ഉണ്ടാകും. നാരുള്ളത് അതായത് ഈ തവിട്, തവിട് കൂടുതൽ ചേർക്കുക. ചോറിനോട് അല്പം ചോറ് അല്പം ചേർക്കാം, ചോറിനോട് പോയി അതിന്റെ ഇരട്ടി. കാര്യത്തിൽ ഗോതമ്പ് സേഫാണ്, ഗോതമ്പ് സേഫാണ്, ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ നാരുകളുണ്ട്. ഇനി വെള്ളം കൊടുക്കണം. ഇപ്പം ഞാൻ വെള്ളം കൊടുക്കാൻ പോവാണ്. ഇപ്പം നിലവില്ലാത്തതുകൊണ്ട് ഉച്ച കഴിയുമ്പോൾ വെള്ളം കൊടുക്കും. വെള്ളം ഒരു എല്ലാവർക്കും ഒരു അര ലിറ്റർ വെള്ളം കുടിച്ചു കൊടുക്കും. ഓരോ കൂട്ടിലേക്ക് അര ലിറ്റർ ഒരു ലിറ്റർ വെള്ളം വെച്ചാൽ മൊത്തം കുടിക്കും. പിന്നെ പിന്നെ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിവെൻഷൻസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. രോഗം വരയ്ക്കാൻ വേണ്ടി വരാതിരിക്കാൻ നമ്മൾ നോക്കണം. എപ്പോഴും കൂടുതലുണ്ടോ ക്ലീൻ ആയിട്ട് ക്ലീൻ ആക്കി ഇതുപോലെ ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ട, കഷ്ടമില്ല. അല്ല വെറും വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് കഴുകുന്നത്. ആ കഴുകുന്ന പുണ്ണോ അല്ല രോഗം ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ബ്രഹ്മാനി ലായനിട്ട് ലായനി ഒഴിച്ച് മാസം ഒന്ന് കഴുകുന്നു കഴുകുന്നു നല്ലതായിരിക്കും. അല്ലെ അല്ലെ തീ കത്തിച്ചാലും തീ കൊണ്ട് ചൂട് വന്ന് വധിച്ച് കൂടുതൽ മുയലിനെ മാറ്റി ശേഷം ചെയ്യണം കേട്ടോ. പിന്നെ മുയലിനെ മുയലിൻ്റെ കാസ്റ്റും കളയാൻ വേണ്ടി ഇതുപോലെ കെട്ടണം. പ്ലാസ്റ്റിക് വീണോളും. എന്നിട്ട് ആഴ്ചയിൽ ഒന്ന് നീക്കം ചെയ്താൽ നമ്മുടെ പറമ്പിലേക്ക് വളമായിട്ട് ഉപയോഗിക്കാം. നല്ല വളമായത് അങ്ങോട്ട് വളം എടുത്താൽ കാണിച്ചാൽ മതി. അവിടെ കൊല്ലിട്ടിട്ടുണ്ട്. അത് ചേനയ്ക്കും ഇഞ്ചിക്കൊക്കെ ഏറ്റവും നല്ല വളം അതിൻ്റെ ആ കാഷ്ടം. ഈ പറഞ്ഞ മാട്ടുകാട്ടം പോലെ തന്നെയാണ്. അതുപോലെ അതിൻ്റെ ആ മൂത്രവും അതിൽ പത്തിരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ ഒരുമാപ്പെട്ട കീടങ്ങളെല്ലാം ഓടിപ്പോയിക്കോളും. എൻ്റെ പച്ചക്കറിക്കെല്ലാം ഞാൻ അങ്ങനെ ഉപയോഗിക്കും. വാഴയ്ക്കും അതുപോലെ ചേനയ്ക്കും ചേനയ്ക്കിപ്പോൾ പത്ത് പതിനഞ്ച് ചാക്കുണ്ട് പോലെ എടുത്തു വച്ചിരിക്കുക. അത് നല്ല വളമാണ്. ചാണപ്പൊടിയേക്കാൾ നല്ല ചാണപ്പൊടിയിൽ ഒത്തിരി വളം അംശം ഒന്നുമില്ല. ഇത് സാറപ്പ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഫുഡും കൊടുക്കുന്നുണ്ട്, പ്രശ്നമില്ല. ഏറ്റവും നല്ലതാണ്. നല്ല ആട്ടുകാഷ്ടം പോലെ തന്നെയാണ് ഈ മുയലിന്റെ കാഷ്ടവും അതിന്റെ യൂറിനും. പിന്നെ നമ്മുടെ കണ്ടമുയലില്ലേ ആണ്ടിജാതി, അപ്പൊ അവര് തമ്മിൽ ഒരു കൂട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ആടുകൾ തമ്മിൽ നമ്മളെ നമ്മളെ ആണുങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അതുപോലെ അല്ല, കമ്പി തമ്മിൽ കടിച്ച് കയറും, കീരും പാമ്പ് രണ്ട് കണ്ണന്മാരെ വെച്ച് അങ്ങോട്ട് വീണ്ടും കടിച്ച് കൊന്നുകളയും. ഒരുത്തെ പറഞ്ഞ് എങ്ങനെ ഒരുത്തരെ എങ്ങനെയായാലും കൊല്ലും. അതിന്റെ അതിന്റെ എന്താ സെർലൈസ് ചെയ്യും ഒരുത്തൻ ആക്കി കളി. അതുകൊണ്ട് കണ്ണന്മാർ ചക്കിമാരി ഇട്ടാലും കുഴപ്പമില്ല, പരമാവധി ഒരു കൂട്ടിൽ ഒരാളെ ഇടുന്ന രീതിയിൽ ആകണം. ഇവിടെ ഒരു കൂട്ടിൽ ഒരാളെ ഉള്ളൂ. ചിലപ്പം സൗകര്യം സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ടിരിക്കുന്നത്. ആരെങ്കിലും ആൾക്കാർ വാങ്ങിക്കാൻ വരുവാണെങ്കിൽ ഞാനിതെല്ലാം പിന്നെ കുറെ മാറ്റും. പിന്നെ ഓരോ കൂടകം മാറ്റും. പിന്നെ അതുപോലെ തന്നെ തള്ളയും കുഞ്ഞുങ്ങളെ ഇടുമ്പോഴും തള്ളയും കുഞ്ഞുങ്ങൾ ആ ഒറ്റയ്ക്ക് ഉണ്ട്. ഇവിടെ തള്ളയും കുഞ്ഞു എന്താ തള്ളയും കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവർ ഒരു ഒരു മാസത്തോളം കഴിയും. പിന്നെ തള്ളയും കുഞ്ഞുങ്ങൾ തന്നെയാണ് ഉണ്ടോ. ഈ വെള്ളം കൊടുക്കുക വെച്ച് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു മാസമായി മാറ്റിയിടാവുന്ന ഒന്നൊന്നര മാസമായി മാറ്റിടുന്നേ ഉള്ളൂ. വലിയ സ്നേഹത്തോടെ ഇഷ്ടമാണ് തള്ളയോട്. അങ്ങനെ നിന്നോളും. എത്ര നാൾ തള്ളയോട് വേണമെങ്കിലും ഇരിക്കും. രണ്ടു മാസമൊക്കെ വളർത്താം. നിങ്ങൾക്ക് കുറച്ച് മുമ്പ് സാറ് പറഞ്ഞിരുന്നല്ലോ പിന്നെ നമ്മുടെ അവിടുന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ ചത്തുപോയ കുഞ്ഞുങ്ങൾ അത് നമ്മൾ മാറ്റിയിട്ടില്ല. ഞാൻ കണ്ണൻ ചക്കി ഒരുമിച്ചിടുന്നു ഓർത്തില്ല. അത് അവിടെ നിങ്ങൾ അത് അവിടുന്ന് പ്രസവിച്ചു. അതൊരു
ചെറിയ കൂടായിരുന്നു. കുഞ്ഞുങ്ങൾ ദണ്ടനും ചക്കിയോട് ഇരുന്ന് ചണ്ടനും ചക്കിയോട് ചാവറിയാ ചവിട്ടും. കടിച്ചു കൊല്ലുമൊന്നുമില്ല, ചവിട്ടി ചവിട്ടി കുഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം, തലമാര തന്നെ ഇടണം, ഇച്ചിരി മുഴുത്ത മുറിയുള്ളു, അല്പം ചകിരിയോ അങ്ങനെയുള്ള പിന്നെ പുല്ലിന്റെ മാംസമൊക്കെ അതിനെ തിട്ടേക്കണം. അപ്പൊ അത് വെച്ച് അതിന്റെ തൊട്ട് അവർ മെത്ത പോലെ അവർ പൂടയെല്ലാം പറിക്കും, പൂടെല്ലാം പറിച്ച് മെത്ത പോലെ ഉണ്ടാക്കും, എന്നിട്ടേ പ്രസവിക്കുള്ളൂ. അത് തന്നെ സ്വയമായിട്ട് നമുക്ക് അല്പം വേണം ചകിരിയൊക്കെ കൊടുത്താൽ മതി. ചകിരിയും പിന്നെ പുല്ലിന്റെ അംശം, ഉണങ്ങി പുല്ലിന്റെ അംശമൊക്കെ ഇട്ട് ഉണ്ടെങ്കിൽ ഇട്ടിരുന്നാൽ അത് വെച്ച് മെത്ത ഉണ്ടാക്കി അത് പ്രസവിച്ച് ഒന്നിനെയും കളയത്തില്ല. പക്ഷെ നമ്മള് ഒരു തള്ളെ ഒരു കൂട്ടി ഇടണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആ തള്ളമാർക്ക് നല്ലപോലെ തീറ്റ കൊടുക്കണം. പ്രസവിക്കുന്നതിന് മുമ്പും ശേഷവും കാൽസ്യമായിട്ട് അടങ്ങിയ പൊടികള് ഈ തവിടോട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇഷ്ടംപോലെ പാടുണ്ടാവും. കുഞ്ഞുങ്ങളെ നന്ന ഒരു കുഞ്ഞു പോകുമ്പോൾ ചത്തു പോകത്തില്ല. ഇവിടെ കുറേ നാളായിട്ട് ഒരു കുഞ്ഞു പോകുമ്പോൾ ചത്തു പോകുന്നില്ല. ഇന്നലെയാണ് ഒരു അബദ്ധം പറ്റിയത്, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം. തേനീച്ച വളത്തിലായാലും മുയൽ കൃഷിയിലായാലും വാഴക്കൃഷിയായാലും നമ്മുടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഴയുടെ ഈ പുഴുകുത്തും, പുഴുകുത്തി പോകും. അതുപോലെ ഇതിനും കുത്തും. നമുക്ക് അപകടം ഉണ്ടാകും. നമ്മൾ കോവിഡ് പിടിക്കുക, കോവിഡ് പിടിക്കാതിരിക്കണം. നമ്മളെപ്പോഴും മാസ്ക്, ഇപ്പം തൽക്കാലം വീട്ടിലായതുകൊണ്ട് മാസ്ക് വെക്കാതെ മാസ്ക് ധരിക്കണം കേട്ടോ. അത് എന്താണ്, ജാഗ്രത വേണം, നമ്മൾ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മുയൽ കൊള്ളുന്നത് വളരെ ലാഭകരമായ സംരംഭമാണ്. കൂടുതലും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്, ഏറ്റവും വലിയ പണിയാണ് അവർക്ക്, ഹോബിയാണ്. അതെ, എന്റെ ഇപ്പൊ ഞാനിപ്പം ഒരു ഹോബിയാണ് കേട്ടോ. സ്ത്രീകൾക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നേരെയല്ല, നമുക്ക് സമയം കളയാൻ വേണ്ടി ഒരു കുറെ പണികളുണ്ട്. ഇനി തിരക്കിട്ട പണികളാണ് മുയല്, ഇതെല്ലാം അവിടെ നോക്കാൻ ഈ സമയം കിട്ടുന്നില്ല. തേനീച്ചകള് തേനീച്ചകളെ പിന്നെ ആഹാരം കൊടുക്കണ്ട, വെളിയിലും പോയി എടുത്തുള്ളൂ. പക്ഷെ ഇവർക്ക് തീറ്റി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം തീരെ കൊടുത്തില്ല, അവർ കടന്ന് വിഷമിക്കും. ഭയങ്കര മിണ്ട് കിടന്നുണ്ട് മിണ്ടാപ്രാണികൾ. നമ്മൾ ഒരു ശല്യമില്ലാത്ത ജീവികളാണ്, മിണ്ടാപ്രാണികളെ നമ്മൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക. തീറ്റി കൊടുക്കണം, ടോയ്ലറ്റ് ടൈപ്പാണിത്. അതായതുകൊണ്ട് നമ്മൾ തീറ്റി കൊടുത്തില്ല, വെളിയോട്ട് ഇറക്കി വിട്ടാണല്ലോ തിന്നും. പക്ഷെ വല്ല പട്ടിയും പൂച്ചയൊക്കെ കയറുകയാണ്, അതാണ് പാമ്പും വരാം. പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, പാമ്പ് വരാം. അതിന് വേണ്ട വെളുത്തുള്ളി ചാച്ചിടുക, മണ്ണെണ്ണ ഇതിന് ചുറ്റും ഇങ്ങനെ സ്പ്രേ ചെയ്താലും മതി. ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച എൻ്റെ മണം നിൽക്കും, പാമ്പ് എടുക്കത്തില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഉള്ളതുകൊണ്ട് പാമ്പിടെ വരാറില്ല. നമ്മൾ വലിയ വൃത്തിയായിരിക്കണം, സിമെല്ലൊന്നും ഉണ്ടാകത്തില്ല. മൂത്രം, മുയലിന്റെ മൂത്രവും കാഷ്ടമൊക്കെ കിടന്നല്ലേ ഈ പാമ്പ് അറിയുന്നത്, കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന് ഓടിയതാണ്. അപ്പൊ നമ്മളെപ്പോഴും കൂടും അതിന്റെ പരിസരവും നല്ലപോലെ വൃത്തിയായി സൂക്ഷിക്കണം. ഉണ്ട് മുയൽ കുഞ്ഞുങ്ങൾ, വലിയ വലിയ മുയലുണ്ട്, പല ടൈപ്പിലുള്ള പയലുകളുണ്ട്. വൈറ്റ് ജയന്റ്, ഗ്രേ ജയന്റ്. ആവശ്യമുള്ളത് നിങ്ങൾ വിളിച്ച് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. മുയലുകളെ നിങ്ങൾ വളർത്തുക, അതുപോലെ അതുപോലെ തേനീച്ചകള്, മീന്. മീനും വീടുകളും കൂടെ മറ്റു ആസാമിലൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ഓരോ ടൈപ്പിൽ നമ്മളൊരു സമ്മിശ്ര കൃഷി പോലെയാണ് പോകുന്നത്, അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത്രേ ഉള്ളൂ. അത് എല്ലാം നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സഫീഷ്യൻസി നേടുക എന്നുള്ളതാണ് സ്വയം പര്യാപ്തത. അതെ അതെ, ഫുഡ് കാര്യത്തില്ല. പക്ഷെ നമ്മള് മലയാളികൾ, നമ്മുടെ ആയുസ് കുറയുന്നത് ഈ വിഷമയുള്ള ഭക്ഷണമാണ്, ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതുകൊണ്ടാണ്. ഭയങ്കരമായിട്ട് വിഷം, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, വിഷം അടിച്ച് അടിച്ച് തന്നോണ്ടിരിക്കുകയാണ്. അത് പല ഓർഗാനിക് ആയിട്ട് ഇല ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഒരു 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 കിലോയ്ക്ക് 5000 രൂപ വരെ വില കിട്ടും, കിട്ടുന്നുണ്ട്. പക്ഷെ അത് കർഷകർക്ക് അറിയുന്നില്ല, അറിയുന്നില്ല. അവരെല്ലാരും എങ്ങനെയും അത്യുൽപാദനം ഉണ്ടാക്കാമെന്ന് ശ്രമിക്കും, അതിനൊപ്പം വില ഇടിഞ്ഞു പോകും. ആർക്കും വേണ്ട, അത് ഒരു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പോയി ഒരുപാട് നമുക്ക് ശത്രുത വരുത്തി വെക്കും. അത്രേ ഉള്ളൂ. ഇലക്ട്രിഷ്യൻ എപ്പോഴും ഞാൻ വീണ്ടും പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്, കാണാവുന്നതാണ്. ഡെന്നിസ് നന്നായിട്ട് നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുക. ഏലത്തെ പറ്റി ശാസ്ത്രീയമായി ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, അപ്രീസിയേഷൻ ഒത്തിരി ഇഷ്ടപ്പെടില്ല. നല്ല സയൻറ്റിസ്റ്റുകളുടെ ആ രീതിയിൽ ഏലം കൃഷി ചെയ്താലുണ്ടല്ലോ, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും 5000 രൂപ വരെ. അതിൽ കൂടുതൽ എഴുതിയെടുക്കാൻ സത്യമാണ്. ഏലത്തിനകത്ത് മുഴുവൻ കെമിക്കൽ ഡേഞ്ചറസ് ആയുള്ള വിഷങ്ങളാണ് വെച്ചിരിക്കുന്നത്. അത് ചുമ കഴിക്കാനൊന്നും പോകുന്നില്ല, സിസ്റ്റമിക്കാണ്. കാരണം അകത്ത് സോഡിയം ഉപയോഗിച്ചിട്ടാണ് കളർ ഇറക്കുന്നത്, അകത്ത് കയറിയിരിക്കുകയാണ്. അകത്ത് കയറിയത് എങ്ങനെ പുറത്ത് എടുത്ത് കളയാൻ പറ്റും? സിസ്റ്റമിക്, സിസ്റ്റമിക് പോയിസൺ ഉപയോഗിക്കുമ്പോൾ മാരകമായി വസ്തുക്കൾ ഇവിടെ ഒഴിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ നദികളിലും കടലിലേക്ക് ഇടുന്നത്. ആ കടലിൽ ചെല്ലുമ്പോൾ ആ കടലിലെ മീൻ കഴിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ടോക്സിക് എഫക്ട് ഉണ്ടാകുന്നുണ്ട്. അതെ അതെ. ഈ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീടുകളിൽ ഇതുപോലെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സേഫാണ്. പക്ഷെ നമ്മളൊരു മാംസക്കടയിൽ നമ്മൾ ഒരു കിലോ റെഡ്മീറ്റ് മേടിച്ചാൽ കൂടെ അതിനെ കൊല്ലുന്നതിന് മുമ്പ് കെമിക്കൽസ് അത് കാരം കലക്കി കൊടുക്കും. ഹോർമോൺ കുത്തിവെക്കുന്നു. അത് കോഴിക്കുറിച്ച് അധികം, അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ നേരത്തെ തന്നെ ഏജ്ഡ് ആകുന്നത്. നേരത്തെ തന്നെ പിള്ളേർക്ക് മുടി നിറയ്ക്കും, പെട്ടെന്ന് മുടി നിറയ്ക്കും, മറ്റു മനസ്സിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അതെ, ഇപ്പൊ ഒരു 7-8 വയസ്സുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ വലിയ ആൾക്കാർ വളരെ കൂടുതൽ ഹോർമോൺ കൂടുതലുള്ള കോഴിയിറച്ചികൾ നമ്മൾ പരമാവധി ഒരു കോഴിയെ രുചിയാ മാത്രം ഒന്നെങ്കിലും കഴിക്കും. കോഴിയാണെന്ന് പറഞ്ഞാൽ
തന്നെ അതിന്റെ ഹാർട്ടിനെ ഡാമേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചീർക്കും. പെട്ടോ അത് അതിന്റെ പുറകെ ഹോർമോണും കൂടെ കൊടുക്കും. ചുരുക്കമായിട്ട് കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, അതിന് സ്വയപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്. ഇതുപോലെ ഓവറായിട്ട് കഴിക്കുന്നത് അതെ ഉള്ളൂ. കോഴിയൊക്കെ വീടുകൾ വളർത്താൻ പറ്റും അല്ലേ? നമ്മള് സ്വന്തമായിട്ട് വളർത്തുന്നതാണ് മുട്ട കോഴികളെ, അതുപോലെ പൂവൻ കോഴി. പഴയ കാലത്തൊക്കെ നമ്മൾ ഇത് ശരിയാണ്, പ്ലാസ്റ്റിക് മുട്ട വരുന്നു, പ്ലാസ്റ്റിക് മുട്ടകൾ വരുന്നുണ്ട്. പോയിട്ട് വെള്ളമുട്ടയെ പിന്നെ ഓറഞ്ച് മുട്ടയാക്കുന്ന പരിപാടി ഉണ്ട്. ബ്രോയിലർ കോഴിയുടെ മുട്ടയുണ്ട്, അത് ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു നാളെ കോഴി അമ്മയുണ്ട്, മറ്റേ മുട്ട കളർ ചേർത്താ വരുന്നത് ഇവിടെ. ഇതെല്ലാം ടെക്നിക്കലാണോ ഈ ലോകത്ത്? അതെ, മായകള് മറിമായുള്ള ലോകത്താണ്. നമ്മുടെ മൊയൽ ഫാമിന്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്രോസിംഗ് നടക്കില്ലേ, അതിനെ പറ്റി. ക്രോസിംഗ് നമ്മുടെ ഇത് കണ്ടമ്പയിലാണ്, അത് ഒരു കണ്ടൻമയിലാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിൽ സെപ്പറേറ്റ് ആണ് ഇത്, എല്ലാം കണ്ടൻമയിലാണ്. ആ മൂട്ടിലേക്കായിട്ട് നമ്മള് ചക്ക ഇടേണ്ടത്, ചക്ക ഇട്ട് കുറച്ച് അത് മറി. എത്ര ദിവസം? രണ്ടു ദിവസം. ഒരു ഒന്നോ രണ്ടു ദിവസം ആയി ഒന്ന് മറിയും. വെള്ളലും പറഞ്ഞ് മറിഞ്ഞു പോലെ അത് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. അതിനുശേഷം ഒന്ന് രണ്ടു ദിവസം ഇട്ടു, കുഴപ്പമില്ല. ഒരു പണിമൂണ്ട് വീട് നമ്മളെ പെട്ടെന്ന് ഒരു മണിക്ക് ഇടണമെന്നില്ല. അത് സമയം മതി ഉണ്ടാകുന്ന സമയമുണ്ട്. എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഒരു ഒരു പ്രത്യേക ശബ്ദം പഴപ്പിക്കും പെൺമയില്. പിന്നെ അത് പുറത്ത് കയറാൻ സമ്മതിക്കില്ല, അത് ക്ലോസ് ആയെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ മാറ്റി നമ്മളൊരു പ്രത്യേക കൂട്ടിലിടണം. ഉച്ചും കൊടുത്ത് വലിപ്പമുള്ളതുകൊണ്ട് രണ്ടടി ഒരു രണ്ടടി വീതി എങ്കിലും വേണം, രണ്ടടി പൊക്കവും. നിങ്ങൾ എത്രയായാലും കുഴപ്പമില്ല, അങ്ങനെ വലിപ്പമുള്ള ഒരു കൂട്ടിലേക്ക് തള്ളമയിലിടണം. ചക്കീനെ നമ്മൾ അതിന് സെപ്പറേറ്റ് കൂട്ടിലേക്ക് മാറ്റുന്നു. മാറ്റിയ ശേഷം ഇതുപോലൊരു ബോക്സ്, അത് പ്രസവിക്കാറായ 30 ദിവസങ്ങളാണ് പ്രസവിക്കുന്നത്. ഒരു ഒരു 20-25 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മള് ഇതിന്റെ അടിയുടെ പലയോടെ വെച്ചേക്കാം കേട്ടോ. നിർബന്ധമില്ല, ഈ കൂടുതലാകുമ്പോ ഇതിന്റെ കമ്പിയാ, കമ്പിയുടെ അടിയെ നമുക്ക് ചകിരി ഇട്ടായി അടിയിൽ മൂത്രമൊക്കെ പോക്കോളാം. ബെഡിന്റെ സെപ്പാ. അപ്പൊ ഇതിനകത്ത് പ്രസവിച്ചോളൂ, ഇതിനകത്ത് അടി ഇതിന്റെ അടിയില് ഇങ്ങനെ കൂടുതലേക്ക് വെക്കുന്നു, മാറിക്കടാ ഇങ്ങനെ കൂടുതലേക്ക് വെക്കുന്നു. എന്നിട്ട് ഇതിന്റെ അടിയില് അല്പം ചകിരിയുടെ ഇട്ടേക്കണം, പുല്ലൊക്കെ ഇട്ടാൽ മതി. അപ്പൊ തന്നെ അതിന് പൂടെ പറിച്ച് ഇത് പ്രസവിച്ചിട്ട് ഇത് കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. അങ്ങോട്ട് ഒഴുകി പോവില്ല, അല്ലെങ്കിൽ ഇത് ഇതിലൂടെ താഴെ പോകും. നിങ്ങൾ താഴെ പോയിരിക്കാൻ വേണ്ടി അടിയിൽ ഒന്ന് തുണിയൊക്കെ ഇട്ടേക്കണം, അല്ലേ? ചകിരി ചകിരി നല്ലപോലെ പറിച്ച് നാരി കളഞ്ഞിട്ട് ശേഷം, അതിന് പൊടി കളഞ്ഞ ശേഷം ഇത് ഇട്ടേക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ കിടന്നു താഴെ പോവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ സാറിന്റെ, നമ്മുടെ ജോസ് സാറിന്റെ മൊയൽ ഫാമിലെ വിശേഷങ്ങളും നമ്മൾ കണ്ടു. ഒരുപാട് അറിവുകളും സാറ് പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കൊരുപാട് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ സാറിനെ ഇനിയും കാണും ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ സാറിന് ഒരു ചാനലുണ്ട്, സാറിൻ്റെ ചാനൽ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വാഴക്കൃഷിയെ പറ്റിയൊക്കെ സാറ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടും, സാറിൻ്റെ ചാനലും കൂടെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ജോസിയാൻ ഗ്രീൻ വ്ളോഗ്സ് എന്നാണ് സാറിൻ്റെ ചാനലിൻ്റെ പേര്. മൊയൽ, പ്യുവർ ബ്രീഡ് മൊയലുണ്ട്, വൈറ്റ് ജയന്റ് ഉണ്ട്, വിൽപ്പനയ്ക്കും കൂടി ഉള്ളതാണ്. അതെ, വളർത്തേണ്ട പരിപാലിക്കേണ്ട രീതി എല്ലാം സാറ് പറഞ്ഞു തരും, പിടിക്കാൻ അറിയത്തില്ല. അപ്പൊ ശരി, നമുക്ക് അടുത്ത നല്ലൊരു മനോഹരമായ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല ബ്രീഡേഴ്സ്, നല്ല മൊയലേ വാങ്ങിയുള്ളൂ. ഈ രക്തബന്ധമില്ലാത്ത, അതായത് ഇൻബ്രീഡിംഗ് ഇല്ലാത്ത മൊയലിനെ വാങ്ങിക്കേണ്ടത്. ഒത്തിരി ടെക്നിക്കുകളുണ്ട്, ഇതൊക്കെ സാറിന് കോൺടാക്ട് ചെയ്താൽ മതി, സാർ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. ഓക്കെ.